ബഹുമാന്യനായ അധ്യക്ഷൻ വികാരി അച്ച, വികാരി ജനറൽ ഉദ്ഘാടകൻ തടത്തിലച്ച, പ്രിയമുള്ള എൻ്റെ നാട്ടുകാരെ, ഇടവകക്കാരെ, സഹോദരി സഹോദരന്മാർ, ഞാൻ 1999 ഇവിടെ നിന്ന് പോയതാണ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും, പ്രത്യേകിച്ച് പുതുതായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് എന്നോട് അത്ര അടുപ്പമുണ്ടാവില്ല എന്നെനിക്കറിയാം. കാരണം 99 വരെ ഇവിടെ ഞാനുണ്ടായിരുന്നു, ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ട്. 99 ഞാൻ ഡൽഹിക്ക് പോയി. അത് ഒ രാജഗോപാലിൻ്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ആയിട്ടാണ്. അദ്ദേഹമാണ് എൻ്റെ ട്രെയിനർ, ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ല. അന്നത്തെ കാലത്ത്, ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെയുള്ള സംവിധാനമില്ല. പാർട്ടിയാണ് തീരുമാനിച്ചത് രാജേട്ടൻ ജോർജ് കുര്യന് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ അദ്ദേഹം എൻ്റെ ട്രെയിനറായിരുന്നു. അപ്പോൾ അത് ഈ അദ്ദേഹത്തിൻ്റെ OST ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുമായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതാണ് രാജഗോപാലൻ, ഒരു സന്യാസിയെപ്പോലെ ഒരു മനുഷ്യനാണ്. 1997 അദ്ദേഹം എന്നെ അമേരിക്കയിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വിട്ടു. അത് യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം പ്ലസ് 15 യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം. അത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, നമ്മുടെ MLA പോലെ ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവും. 15 സംഘടനാപരമായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് അന്നാണ്, അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയാണ്. 7-star ഹോട്ടലുണ്ട് എന്നറിയുന്നത് അവിടെ ചെന്നപ്പോഴാണ്, 5-star ഇവിടെ കേട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് അദ്ദേഹമാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ 4.5 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു ട്രെയിനിങ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ, ആധ്യാത്മികത മാത്രമേ അദ്ദേഹം ചോദിക്കാറുള്ളൂ. ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു അത്ഭുതമായിരുന്നു അത് കേട്ടപ്പോൾ, ദൈവവിശ്വാസിയെ ബഹുമാനിക്കണം. പെട്ടെന്ന് നമുക്കൊന്നും പിടികിട്ടിയല്ല. അത് കഴിഞ്ഞ് അദ്ദേഹം വിശദീകരിച്ചു, ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളെ പരസ്പരം ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അതിൻ്റെ അകത്ത് മതം നോക്കരുത്, ദൈവം ഒന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ OST ആയിട്ട് ചാർജ് എടുക്കുന്ന അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ്. നിങ്ങൾ ഇന്നലെ വരെയും കണ്ട BJP നേതാവ് രാജഗോപാലല്ല, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ള ആളാണ്. നിങ്ങളാണ് ഓഫീസിൻ്റെ ചാർജ്, നിങ്ങളുടെ അടുത്താണ് എല്ലാവരും ആദ്യം വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, വരുന്നവരുടെ രാഷ്ട്രീയം, ജാതി, മതം ഇതൊന്നും നോക്കാൻ പാടില്ല. കൊണ്ടുവരുന്ന വിഷയം ജെന്യുവൻ ആണോ എന്ന് മാത്രമേ നോക്കാവൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ 2004 എന്നെ പാർട്ടി എന്നോട് പറഞ്ഞു, നിങ്ങൾ പാർട്ടി ഓഫീസിൽ ഇരിക്കണം, ഓൾ ഇന്ത്യ ഓഫീസിൽ. പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ ഓഫീസിൽ ഒരു കസേര, ക്യാബിനല്ല, ഒരു കസേര, അത് കിട്ടുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോഴ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. വലിയ വക്കീലൊന്നുമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് കുറച്ച് പൈസ കിട്ടുമായിരുന്നു, സുപ്രീം കോടതിയിൽ പോയിരുന്നു. അപ്പോൾ ആ 2004 മുതൽ 2010 അവിടെ എന്നെ ഇരുത്തിയത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഓഫീസ്, പാർട്ടി ഓഫീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ ട്രെയിനിങ് എനിക്ക് തരാൻ വേണ്ടിയായിരുന്നു. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. 2010 എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിലേക്ക് പോകണം, തിരുവനന്തപുരമാണ് നിങ്ങളുടെ ആസ്ഥാനം, അങ്ങനെയൊക്കെ പറയുള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് വന്നു.
തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഓഫീസിന്റെ കാര്യം നോക്കാനാണ്. ഓഫീസ് ഇൻചാർജ്, ഒരു സംഘടനയുടെ ഓഫീസ് ഇൻചാർജ് എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട, അതിനൊരു ട്രെയിനിങ് വ്യത്യസ്തമാണ്. ഇപ്പോഴും ഞാൻ പോകുന്ന ഈ അവസരത്തിലും ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിന്റെ ഇൻചാർജാണ് ഞാൻ. അതിൻ്റെ പ്രത്യേകത, എൻ്റെ സ്റ്റേച്ചറിലുള്ളവരോട് പോലും ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു ട്രെയിനിങ്ങാണ്. എൻ്റെ സ്റ്റേച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ജനറൽ സെക്രട്ടറിമാരോട് പോലും ചില കാര്യങ്ങൾ മാത്രമേ വെളിപ്പെടുത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ്. അതുപോലെ എനിക്കുള്ള ചാർജ് എന്ന് പറയുന്നത് മറ്റൊന്ന് മീഡിയയുടെ ചാർജാണ്. അതിനെനിക്ക് തന്ന ചാർജ് 1991 ഏകതാ യാത്രയുടെ കൂടെ മുരളി മനോഹർ ജോഷിയുടെ കൂടെ കന്യാകുമാരി എന്ന് ബാംഗ്ലൂർ വരെയും പ്രഗത്ഭരായിട്ടുള്ള പത്രപ്രവർത്തകരുടെ കീഴിൽ എങ്ങനെയാണ് പത്രക്കാരോട് പ്രവർത്തിക്കേണ്ടത്, അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ട്രെയിനിങ് തന്നിരുന്നു. അത് തുടർച്ചയായിട്ട് തുടർന്നു. ഇപ്പം ഞാനതിൻ്റെ മീഡിയയുടെ ഇൻചാർജാണ്. അപ്പം ഈ രീതിയിൽ ഉള്ള ട്രെയിനിങ്ങിലൂടെയാണ് ഞാൻ കടന്നു വന്നത്. ഒരിക്കലും ആരും വിശ്വാസത്തെ പറ്റി എന്നോട് ചോദിച്ചിട്ടില്ല, പാർട്ടിയിൽ അങ്ങനെ ചോദിക്കാറില്ല. കാരണം ഇത് ദൈവവിശ്വാസികളുടെ പാർട്ടിയാണ്, ആധ്യാത്മികതയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെ ഉപദേശിക്കുന്നത് ആധ്യാത്മികതയാണ്, നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നീക്കാൻ പറയുന്ന ഒരു നേതൃത്വമാണ്. ഞാൻ മന്ത്രിയായിട്ട്, ഞാൻ മന്ത്രിയാകാൻ വേണ്ടി പോയ ആളല്ല, ഞാൻ സാധാരണ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് പോകുന്നത്. അതായത് കേരളത്തിൽ നിന്ന് വരുന്ന പ്രവർത്തകരുടെ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നാഷണൽ കൗൺസിലിൽ പോയിട്ട് ഏതാണ്ട് 10 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൊണ്ട്, അത് ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ളത് കൊണ്ട്, മകൻ്റെ കാര്യം പൂർത്തിയാക്കാനുള്ളതുകൊണ്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ടും അന്ന് രാവിലെ ഞാൻ എത്തേണ്ടതാണ് ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട്. അവിടെ ചെന്നിറങ്ങുന്ന അവസരത്തിലാണ് ഫോൺ വരുന്നതും, പാർട്ടിയിലെ തലപ്പത്ത് നിന്ന് 4-ാമത്തെ ആളിനെ കാണുന്നു, 3-ാമത്തെ ആളിനെ കാണുന്നു, 2-ാമത്തെ ആള് ഫോൺ ചെയ്യുന്നു, പിന്നെ ഏറ്റവും വലിയ ആളിനെ കാണുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് തരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എല്ലാവരും പറഞ്ഞ ഒരു കാര്യം, നിങ്ങളൊരു അടിസ്ഥാന വർക്കറാണ്. ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്തൊരു വാക്ക്. അവർ 3 പേര് ഉപയോഗിച്ചു, ഓർഗാനിക് വർക്കർ. നിങ്ങളിലൂടെ ഭാരതത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. നിങ്ങളിലൂടെ ജനങ്ങൾക്ക് ഞങ്ങളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ആ രീതിയിൽ വന്നതാണ്. വിശ്വാസത്തിൻ്റെ കാര്യം, അതെൻ്റെ എൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്, അതൊരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന, എനിക്ക് നൽകുന്ന അവകാശമാണ്. അപ്പോൾ അതിനൊരു ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ വൈസ് ചെയർമാൻ ആയിരുന്നപ്പോൾ പെന്തക്കോസ്തുകാർ, അവർ 1000 സഭകൾ, 1000 സഭ എന്ന് പറയുന്നത് അറിയാമല്ലോ, 10 പേര് കാണും, 20 പേര് കാണും, അങ്ങനെ ഒരു ഒരു റെപ്രസെൻറ്റേഷൻ എനിക്ക് തന്നു. അവരുടെ ആവശ്യം, മെയിൻ സ്ട്രീം ചർച്ചസ് ആയിട്ട് ഞങ്ങളെ അംഗീകരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഞങ്ങളൊരു സഭയായിട്ട് നിലനിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മുഴുവനുള്ള മലയാളികളുടെ നേതൃത്വത്തിലുള്ള വ്യക്തിസഭകളാണ്. ഞാനത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിന് ഞാനത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് കിട്ടിയത്. അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു, ഇന്ത്യയുടെ ഭരണകൂടത്തിന് വ്യക്തിയുടെ വിശ്വാസത്തിൽ ഇടപെടാൻ സാധിക്കില്ല. വേറൊന്നും കൂടി പറഞ്ഞു, ഇന്ത്യയുടെ ഭരണഘടനയിൽ മതം നിർവചിച്ചിട്ടില്ല, അത് വ്യക്തിയുടെ കാര്യമാണ്, അതിൻ്റെ അകത്ത് ആർക്കും ഇടപെടാൻ സാധിക്കില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മെയിൻ മതമില്ല, മെയിൻ സ്ട്രീം ചർച്ച് സഭകളുമില്ല എന്നാണ് മറുപടി വന്നത്. അപ്പോൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു, ഇത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തിപരമാണ് എന്നുള്ളത്, വ്യക്തിപരമാണെന്ന് അറിയാമായിരുന്നത്, ഭരണഘടനയിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എന്നൊക്കെയോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവവചനമുണ്ട്. യേശുക്രിസ്തുവിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു,
ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് പറഞ്ഞ ആ ദൈവവചനം എന്നും കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ ഞാൻ ഉണ്ടാകണം, നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം. തീർച്ചയായിട്ടും എന്നാലാവുന്ന രീതിയിൽ സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിശ്വാസത്തിന് വേണ്ടിയും ഞാൻ നിലകൊള്ളുന്നതായിരിക്കും. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ ഈ നമ്മുടെ നാട്ടിലുള്ള അവസരത്തിൽ ഞാൻ അവിടെ ഈ ആദ്യ കുർബാനയ്ക്ക് ആദ്യ വെള്ളിയാഴ്ച ഞാൻ പോകുന്നതാണ് കുറവളങ്ങാട്. ഈ 7-ാം തീയതി ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു, 8-ാം തീയതിയാണ് ഞാൻ പോകുന്നത് ഡൽഹിക്ക്. 9-ാം തീയതി രാവിലെ 7:30-ക്കാണ് ഫോൺ വരുന്നത്. ഒരുപക്ഷെ എല്ലാം നിമിത്തമായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.